മുരിയാട് പഞ്ചായത്തിൽ പിൻവാതിൽ നിയമനത്തിന് കളമൊരുക്കി കമ്മിറ്റികളിൽ പാർട്ടിക്കാരെ തിരുകി കയറ്റുന്നതായി ആരോപിച്ച് പഞ്ചായത്ത് യോഗത്തിൽ നിന്നും പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോയി. അംഗനവാടികളിലേക്ക് ഹെൽപ്പർ വർക്കർ എന്നിവരെ തെരഞ്ഞെടുക്കുന്ന അഞ്ചംഗ കമ്മിറ്റിയിലാണ് മുഴുവൻ പേരെയും ഇടതുപക്ഷ അനുകൂലികളെ ഭരണസമിതി തീരുമാനിച്ചത്. മുൻകാലങ്ങളിൽ ഇത്തരം കമ്മിറ്റികളിൽ പഞ്ചായത്ത് ഭരണസമിതിയിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നിർദ്ദേശിക്കുന്നവരെ ഉൾപ്പെടുത്താറുണ്ടെന്നും ഇപ്പോഴത്തെ തീരുമാനം അർഹതയില്ലാത്ത പാർട്ടി അനുഭാവികളെ തിരികെ കയറ്റുന്നതിന് മാത്രമാണെന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ തോമസ് തൊഗലത്ത് ആരോപിച്ചു. ഹെൽപ്പർമാരെ നിയമിക്കുന്നതിനുള്ള കമ്മിറ്റി രൂപീകരണത്തിൽ ഇവരെ ഏകപക്ഷീയമായി ഇവരെ പാർട്ടി സഖാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കുരിയാട് പഞ്ചായത്തിലെ പാവപ്പെട്ട തൊഴിലാളികളെ വഞ്ചിച്ചിരിക്കുകയാണ്. പഞ്ചായത്തിലെ എല്ലാ നിയമനങ്ങളും PSCക്കോ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖാന്തരമോ അത് തീർപ്പ് കൽപ്പിക്കേണ്ടതിന് പകരം ഇവരുടെ പാർട്ടി പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ എല്ലാ നിയമനങ്ങളും പിൻവാതിൽ നിയമനങ്ങളാക്കി മാറ്റുന്നു. ഇതിനെതിരെ ശക്തമായ രീതിയിൽ കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പർമാർ ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്നും ഇറങ്ങിപ്പോയിരിക്കുകയാണ്. കാരണം ഈ മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടികളിലേക്ക് വെക്കേണ്ട ഹെൽപ്പർമാരെയും വർക്കർമാരെയും അടിയന്തരമായി തീരുമാനിക്കേണ്ട കമ്മിറ്റി ഇവരുടെ പാർട്ടി പ്രവർത്തകരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ വഞ്ചിക്കുന്ന രീതിയിലേക്ക് അധപതിച്ചിരിക്കുന്നു മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി. ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുകയാണ്, പ്രതികരിക്കുകയാണ്. ഈ സമരം ഇനിയുള്ള ദിവസങ്ങളിൽ പഞ്ചായത്തിന്റെ മുന്നിൽ വളരെ ശക്തമായ രീതിയിൽ നടപ്പിലാക്കുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഭരണസമിതിയുടെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്നും കോൺഗ്രസിന്റെ അംഗങ്ങൾ എല്ലാവരും ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. ഈ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷമുള്ള എല്ലാ താൽക്കാലിക നിയമനങ്ങളും പ്രസിഡന്റിന്റെ ഇഷ്ടക്കാർക്ക് മാത്രമാണ് നൽകിയിട്ടുള്ളതെന്നും ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും കോൺഗ്രസ് ആരോപിച്ചു. മുൻ ഭരണസമിതികളിൽ നിന്നും വ്യത്യസ്തമായി പഞ്ചായത്തിൽ നടക്കുന്ന പരിപാടികളിൽ നിന്നും കോൺഗ്രസ് അംഗങ്ങളെ ഒഴിവാക്കുന്നത് പതിവാണെന്നും ഇനിയും അത് തുടർന്നാൽ ശക്തമായി പ്രതികരിക്കുമെന്നും ഇറങ്ങിപ്പോക്ക് നടത്തിയതിനുശേഷം കോൺഗ്രസ് അംഗങ്ങൾ പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജിത്ത് പട്ടത്ത്, സേവ്യർ അളുക്കാരൻ, കെ വൃന്ദകുമാരി, ജിനി സതീശൻ, നിത അർജുനൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, ഇരിങ്ങാലക്കുട ടൈംസ്. ഇരിങ്ങാലക്കുട ടൈംസ്. നമസ്കാരം, ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം രാവിലെ മുതൽ വാർത്താധിഷ്ഠിത പരിപാടി. കഴിവ് തെളിയിച്ച പ്രതിഭകളുമായി അഭിമുഖങ്ങൾ. തത്സമയ സംരക്ഷണങ്ങൾ. ഇരിങ്ങാലക്കുട ടൈംസ്. ഇനി പുതുമയാർന്ന പരിപാടികളും കാഴ്ചകളും നിങ്ങളുടെ മുന്നിലേക്ക്.